ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഐറ്റം മങ്കി ക്യാപ്പാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പഴയ രണ്ട് മങ്കി ക്യാപ്പുകളാണ് കേട്ടോ. ഇതിപ്പോൾ ചെറുതായി പോയതുകൊണ്ട് ഉപയോഗിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷേ നല്ല സൂപ്പർ കളറാണ് കേട്ടോ ഇതിൻ്റെത്. നല്ല റെഡ് കളറും ബ്ലൂ കളറിലുള്ള രണ്ട് മങ്കി ക്യാപ്പുകളാണ്. അപ്പോൾ ചെറുതായി പോയതുകൊണ്ട് ഇപ്പോൾ ഉപയോഗിക്കാതെയൊക്കെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മങ്കി ക്യാപ്പ് കൊണ്ട് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ നമുക്ക് ഈ ക്യാപ്പ് വെച്ചിട്ട് പൂക്കൾ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള ഉപയോഗിക്കാത്ത മങ്കി ക്യാപ്പോ സോക്സോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തോ കേട്ടോ, നമുക്ക് പൂക്കൾ ഉണ്ടാക്കാം. അതിന് മുന്നേ നമുക്കിതാ ഇതുപോലെ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് വേണം കേട്ടോ. ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് ഷർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതാ ഇതുപോലുള്ള ഒരുപാട് കാർഡ്ബോർഡുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു കാർഡ്ബോർഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ കല്യാണ ലെറ്റർ എടുത്താലും മതി കേട്ടോ. എന്തായാലും ഒരു വൈറ്റ് കളറിലുള്ള കാർഡ്ബോർഡ് തന്നെ എടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതാ ഒരു പെൻ ഉപയോഗിച്ചിട്ട് ഒരു ഇതളിൻ്റെ ഷേപ്പ് ഇതാ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു കത്രിക ഉപയോഗിച്ചിട്ട് ഈ ഇതളൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ കട്ട് ചെയ്തെടുത്ത ഇതിലിതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതാ ഇതുപോലെ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നാലെണ്ണം വേണം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഈ കാർഡ്ബോർഡിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പൂ ഉണ്ടാക്കാനാണ് കേട്ടോ നമുക്ക് നാല് ഇതളുകൾ, മൂന്ന് ഇതളുകൾ വെച്ചിട്ടും ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് നാല് ഇതളുകളും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മങ്കി ക്യാപ്പിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കിതാ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് നിവർത്തിയെടുക്കാം. കട്ട് ചെയ്ത് നിവർത്തിയെടുത്ത മങ്കി ക്യാപ്പ് ഇതാ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഒട്ടും കട്ടിയില്ല. അപ്പോൾ ഇതാ ഈ ഒരു നെറ്റിൻ്റെയൊക്കെ മോഡലിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് പൂ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതള് ഈ മങ്കി ക്യാപ്പിൻ്റെ അകത്തേക്ക് ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും കേട്ടോ. ഇതിൻ്റെ ഈ എൻഡ് ഭാഗത്ത് ഒരു വൈറ്റ് ഷെയ്ഡും കൂടെ വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വൈറ്റ് കളറിലുള്ള കാർഡ്ബോർഡ് തന്നെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതാ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മെഷീൻ നൂൽ ഉപയോഗിച്ചിട്ട് നല്ല ടൈറ്റായിട്ടൊരു കെട്ടും കൂടി ഇട്ട് കൊടുത്താൽ അത് അവിടെ തന്നെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ നമുക്കൊരു കെട്ടും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേ കട്ട് ചെയ്തെടുത്തപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതാ കണ്ടില്ലേ, ഒരു വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ഇതളാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. വൈറ്റും റെഡും കോമ്പിനേഷൻ വരുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള കാർഡ്ബോർഡിലും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇതാ അപ്പോൾ ഞാൻ നാല് ഇതളുകളും ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പൂവിൻ്റെ മോഡൽ എങ്ങനെയായിരിക്കും വരുന്നതെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ. അതിനുശേഷം നമ്മൾ മങ്കി ക്യാപ്പിൻ്റെ ഷെയ്ഡായിട്ട് ഇതാ ബ്ലൂവും ഗ്രീനും അതുപോലെ തന്നെ വൈറ്റ് കളറും ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് ഈ ബ്ലൂ കളർ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ പൂവിൻ്റെ മിഡിൽ ഭാഗത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ബ്ലൂ കളറ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്ലൂ കളറും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ കട്ട് ചെയ്തെടുത്തപ്പോൾ എന്താ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ തിന്നായിട്ടുള്ള ഒരു പീസാണ് കേട്ടോ. അതിനുശേഷം ഞാനൊരു ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി എടുത്തിട്ട് അതിനകത്ത് ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇറുക്കിലെടുത്തിട്ട് ഗ്രീൻ ടേപ്പോ അല്ലെന്നുണ്ടെങ്കിൽ പച്ച നിറത്തിലുള്ള പ്ലാസ്റ്റിക് കവറോ ചുറ്റിയാലും മതി കേട്ടോ. അതിതാ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്ലൂ കളറിലുള്ള ആ ഒരു കുഞ്ഞ് തുണിയുടെ പീസ് ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുക്കുന്നില്ല, കുറച്ച് മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. വളരെ പതുക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചുറ്റിക്കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മെഷീൻ നൂലിട്ടൊരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ കെട്ടിട്ട നൂലൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ സംഗതി കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ ഫൈനൽ പരിപാടിയിലേക്ക് പോകാൻ നമ്മുടെ ഇതളുകളും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതും നമ്മൾ മെഷീൻ നൂൽ ഉപയോഗിച്ചിട്ട് കെട്ടിട്ട് തന്നെയാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഇതളുകളും വെച്ചിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കെട്ടിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് അവിടെ നല്ല ഉറച്ചിരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ഇതളുകളും വെച്ചിട്ട് ഇതാ ഇതുപോലെ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം.
അപ്പോൾ അതേ നാല് ഇതളുകളും വെച്ചിട്ട് കെട്ടിട്ട് കൊടുത്തപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. മിഡിൽ ഭാഗത്തൊരു ബ്ലൂ കളറും അതുപോലെ തന്നെ ഇതളുകൾക്ക് റെഡും അതുപോലെ തന്നെ വൈറ്റും കോമ്പിനേഷനിലുള്ള ഇതളുകളുമാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് ഗ്രീൻ ടേപ്പും കൂടി ചുറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് ഈ പൂവിൻ്റെ അവസ്ഥ ഒന്ന് കാണാം. അപ്പോൾ അതേ നമ്മുടെ മങ്കിക്യാപ്പ് ഫ്ലവർ ഇവിടെ റെഡിയാണ് കേട്ടത്. ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പേപ്പർ വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കിതാ ഇതുപോലെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ വേണ്ടാതാണ് മങ്കിക്യാപ്പ് കൊണ്ടാണ് കേട്ടോ ഈ സൂപ്പറായിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുത്തത്. ഇനി നമുക്ക് കുറച്ച് പൂമുട്ടുകളും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പീസ് മങ്കിക്യാപ്പിൻ്റെ ഒരു പീസ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം വേസ്റ്റായിട്ടുള്ളൊരു പേപ്പറും എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിയിലേക്ക് ഇതാ ഇതുപോലെ പേപ്പറൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പൂമുട്ടിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് പിടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ നമ്മൾ ഈ തുണിയുടെ ആ ഒരു പീസും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും കേട്ടോ. നന്നായിട്ടൊന്ന് ടൈറ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാലും നമുക്കിതാ ഈ ഒരു ഷേപ്പിൽ കിട്ടും. അതിനുശേഷം നമ്മൾ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അതും അവിടെ സെറ്റായി ഇരുന്നോളും കേട്ടോ. അപ്പോൾ നമ്മുടെ നൂലും ബാക്കിയുള്ള പീസ് തുണിയൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കുറച്ച് ഗ്രീൻ ടേപ്പും കൂടെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ദേ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഒരു നല്ലൊരു റോസാപ്പൂവിൻ്റെയൊക്കെ ഒരു മുട്ടിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ രണ്ട് മുട്ടകളും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൂക്കളും മുട്ടകളും കൂടി ഇനി സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അതുപോലെ തന്നെ പൂക്കളും ഞാൻ കുറച്ചധികം ബാക്കിയുള്ള പീസ് തുണിയിലെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഫൈനൽ പരിപാടിയിലേക്ക് പോകാം. ഈ പൂമുട്ടുകളും പൂക്കളും തമ്മിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ആദ്യം നമുക്ക് ഈ പൂമുട്ടുകളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ പൂക്കളും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ കമ്പിയിലുണ്ടാക്കിക്കൊണ്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അല്ലാണ്ട് വേറെ കെട്ടുമൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ മങ്കിക്യാപ്പ് കൊണ്ടുണ്ടാക്കിയ ഫ്ലവറിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ വേണ്ടാതെ കിടന്ന ഉപയോഗിക്കാതെ കിടക്കുന്ന മങ്കിക്യാപ്പാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ പൂക്കളുണ്ടാക്കി എടുത്തിരിക്കുന്നത്. മങ്കിക്യാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ പാഴായി കിടക്കുന്ന സോക്സ് വെച്ചിട്ട് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ പൂവ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണേ. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.